ഇടുക്കുകയിലെ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരാൾ പുഴയുടെ തീരങ്ങളും താമസിക്കുന്ന മുഴുവൻ ആളുകളും അടിയന്തരമായി മാറി താമസിക്കണമെന്ന് അറിയിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ ബന്ധുവീടുകളിലേക്കോ മുഴുവൻ ആളുകളും മാറി താമസിക്കണമെന്ന് അറിയിക്കുന്നു. മഴമേഘങ്ങൾ തിമർത്തു പെയ്യുന്നു, ഇടിമുഴക്കങ്ങൾ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കുന്നു. കവിഞ്ഞൊഴുകുന്ന നദികൾ കരകളെ കവർന്നെടുത്ത് കടലിനോട് ചേരുന്നു. മലകൾ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഭൂഗർഭജലം കുത്തിയൊഴുകി ആവാസ കേന്ദ്രങ്ങളെ മൺകൂനകൾക്കടിയിലാക്കുന്നു. ആർത്തനാദങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ ലയിച്ചു ചേരുകയാണ്. മണ്ണുമാന്തിയന്ത്രങ്ങളുടെ അഗ്രങ്ങളിൽ മനുഷ്യജീവൻ തിരയുന്ന നിഷ്കാമകർമ്മികൾ, നിറമിഴികളോടെ പുതപ്പിനുള്ളിൽ മക്കളെ വാരിപ്പുണർന്നു കിടക്കുന്ന മാതാപിതാക്കളെയും ശ്വാസം നിലച്ച പൈതങ്ങളെയും വാരിയെടുക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ തറകളിൽ ഉടുതുണിയിൽ ഉറങ്ങുന്ന മനുഷ്യരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിൽ ഓർക്കാതിരിക്കാൻ കഴിയുമോ? ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നീങ്ങുമ്പോൾ പടുകൂറ്റൻ മേഘങ്ങൾ ആകാശവിധാനങ്ങളിൽ പുതിയ മഴയായി വർഷിക്കാൻ നിൽക്കുന്നത് ആരെയാണ് അസ്വസ്ഥമാക്കാത്തത്? ഒരു ഓടുപോലും പൊട്ടാത്ത വീട് മുതൽ വീട് തന്നെ ഉണ്ടായിരുന്നു എന്ന് അടയാളം ബാക്കി വെക്കാത്ത വീട്ടുമുറ്റം വരെ നീളുന്ന ദൌത്യം നമുക്കില്ലേ? കുടയെടുത്ത് വീടുകളിൽ നിന്ന് പതിയെ നമുക്ക് നീങ്ങിത്തുടങ്ങും. പള്ളിക്കാട്ടിലെ മീസാൻ കല്ലുപോലും ഒലിച്ചു നീങ്ങിയിട്ടും തലയണ നനഞ്ഞ് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ തൊട്ടിലിൽ ഉറങ്ങുന്ന കുട്ടിയെ കാണാതാവുകയും പറമ്പിലെ വെള്ളക്കെട്ടിൽ ആ പിഞ്ചോമനയ്ക്ക് വേണ്ടി തിരയുന്ന സാഹചര്യങ്ങളോളം കാര്യങ്ങൾ എത്തുകയും ചെയ്യുമ്പോൾ ഇനിയും എന്തൊക്കെയോ ചില ദൌത്യങ്ങൾ ബാക്കിയില്ലേ? എന്തായിരിക്കണം നമ്മുടെ റോൾ? എങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടത്? ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരേണ്ടുന്ന ഘട്ടം കൂടിയാണിത്. 5ഉം 6ഉം ATM കാർഡുള്ളവർക്ക്, 6ഉം 7ഉം അക്കൌണ്ടുകളിൽ ക്യാഷ് ഉള്ളവർക്ക് ക്യാഷ് അവിടെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അതെടുക്കാനുള്ള എല്ലാ സാധ്യതകളെയും വഴികൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു നാണയത്തുട്ടുപോലുമില്ലാത്തവൻ വീട്ടിലെ ചട്ടിയും പാത്രവുമടക്കം മഴവെള്ളം കടലിലേക്ക് എടുത്തുകൊണ്ടുപോയെങ്കിൽ അയാളുടെ ഉള്ളിന്റെ ഉള്ളിലെ ആശങ്കത്തിരകൾക്ക് അറുതി വരുത്തുന്ന ഇടപെടലുകൾ നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടതില്ലേ? അതുകൊണ്ട് മൊബൈൽ ക്യാമറകൾ നമുക്ക് താഴെ വയ്ക്കാം. വാട്സാപ്പും ഫേസ്ബുക്കും നല്ലതിനു മാത്രമായിരിക്കട്ടെ. കോരിച്ചൊരിയുന്ന മഴയത്ത് വെള്ളപ്പാച്ചിലുകൾക്കിടയിലൂടെ നമുക്ക് അയൽപ്പക്ക വീടുകളിലൂടെ ഒന്ന് പോയി നോക്കാം. കഞ്ഞിക്കലങ്ങൾക്കരികിൽ കണ്ണീർക്കണങ്ങളുമായിരിക്കുന്ന അമ്മപെങ്ങന്മാരുടെ കണ്ണീർ തുള്ളികൾ ഈ മലവെള്ളപ്പാച്ചിലിൽ ലയിച്ചു ചേർന്നുകൂടാ. അനാഥ ബാല്യങ്ങളുടെയും വിധവകളുടെയും വീടുകളിൽ നാം പോയേ പറ്റൂ. നമ്മൾ ഉണരുന്നതിനു മുമ്പ് ടാപ്പിംഗിന് പോകുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ മുതൽക്ക് പാടത്ത് അധ്വാനിക്കുന്നവർ വരെയും നിത്യവൃത്തിയിൽ ഇടപെടുന്നവർ വരെയുമുള്ളവരുടെ കാര്യത്തിൽ നമ്മുടെ ചില ഇടപെടലുകൾ അനിവാര്യമായിരിക്കുന്നു. കൊടുത്തവനെ കിട്ടൂ. അതുകൊണ്ട് കാലവർഷക്കെടുതിയിലെ കോടികളുടെ കടങ്ങളിലേക്ക് നമ്മുടെ ഓഹരികൾ മടിയില്ലാതെ കൊടുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ എന്റെ ഒരു ബന്ധുപോലുമില്ലെന്നും എന്റെ ഒരു അയൽവാസി പോലുമില്ലെന്നും നാം ഓരോരുത്തരും ഉറപ്പുവരുത്തുക. നമ്മുടെ വീട്ടിലെ കാലങ്ങളായി ആരും ഉറങ്ങാത്ത റൂമുകളില്ലേ? ഒന്നിലധികം ടോയ്ലറ്റുകളുണ്ട്. തലയിണയും കട്ടിലും പായയും പുതപ്പുമുണ്ട്. എന്നിട്ടും എന്തിന് അവരെ നാം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിർത്തണം? അവിടെ ചെല്ലുക, വരാൻ പറയുക, കൂട്ടിക്കൊണ്ടുവരിക. എല്ലാം നഷ്ടമായവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവരിൽ നിന്നുയരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഒരു പുതിയ ആയുഷ്കാലത്തിന്റെ ദൂരം ഒരുപക്ഷെ നമുക്ക് നൽകാൻ കഴിയും. ഓരോരുത്തരും ഒരു ദിവസത്തെ വേതനം കൊടുത്താൽ തീർച്ചയായും നമുക്ക് അതിജീവനത്തിന്റെ പുതിയ വഴികൾ അവിടെ തെളിയുന്നുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ അനുബന്ധ കൂട്ടായ്മകളും നേതാക്കളുടെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെ സന്ദർശനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചിട്ടയാർന്ന ചില പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണ്. വീട് നിർമ്മാണം, ഭക്ഷണ വിതരണം, വസ്ത്രവിതരണം, ആതുര സേവനം തുടങ്ങി വിവിധ മേഖലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബൃഹത്തായ പദ്ധതിയിലേക്ക് നിങ്ങളുടെ ഒരു ഓഹരി അനിവാര്യമായും കൊടുക്കുക. നിങ്ങൾ അയക്കുന്ന സംഖ്യയിലെ നിങ്ങൾ നൽകുന്ന തുകയിൽ നിങ്ങളുടെ നാണയത്തുട്ടുകളുടെ വലുപ്പത്തിൽ ഉപരി നിങ്ങളുടെ വിശാലമായ ഹൃദയത്തിന്റെ സ്വീകരണത്തെയാണ് അവിടെ കാത്തിരിക്കുന്നത്. കല്ലും മണ്ണും ഒഴുകിയ മഴവെള്ളപ്പാച്ചിലുകൾ തകർത്തത്
കല്ലുകെട്ടിയുണ്ടാക്കിയ കൂരകളെയും സബ്ബാന്തികളും മാത്രമല്ല, മറിച്ച് ആയിരങ്ങളുടെ ആത്മവിശ്വാസത്തെയും അതിജീവനത്തിന്റെ വഴികളെയുമാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കട്ടെ. പടിഞ്ഞാറിലേക്ക് പതിയെ ഒഴുകുന്ന 41 നദികൾ ഒഴുക്കിന് വേഗം കൂട്ടിയാൽ, വെള്ളത്തിന് നിറം മാറിയാൽ അത് കരയിലേക്കടുത്താൽ തീരുന്നതേയുള്ളൂ നമ്മുടെ നാട് എന്നത് നമ്മുടെ നിസ്സാരതയുടെ ബോധ്യങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയും വിചാരങ്ങളെ കൂടുതൽ കൃത്യതപ്പെടുത്തിയും മുന്നോട്ടു പോവുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, ഒരുമയോടെ പ്രവർത്തിക്കാം, ഒറ്റക്കെട്ടായി നിൽക്കാം. ഒരായുഷ്കാലം വിയർപ്പിന്റെ രുചിയറിഞ്ഞ് അധ്വാനിച്ചുണ്ടാക്കിയ സർവ്വതും നഷ്ടപ്പെട്ട് ഉടുതുണി മാത്രം കൊണ്ട് രക്ഷപ്പെട്ട് ക്യാമ്പുകളിൽ അഭയം തേടിയവർ, വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടവർ, വീടില്ലാതായവർ, ഒരു കുട്ടി വെച്ച സമ്പാദ്യമെല്ലാം നിമിഷനേരം കൊണ്ടില്ലാതായവർ, തീർച്ചയായും അവർക്കൊരു കൈത്താങ്ങാവാൻ, ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ, വസ്ത്രം വിതരണം ചെയ്യാൻ, വീടുകൾ പുനർനിർമ്മിച്ചു നൽകാൻ, രോഗാതുരരെ സഹായിക്കാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ ബൃഹത്തായ ജീവകാരുണ്യ പദ്ധതി. ദുരിതാശ്വാസ ഫണ്ട് അയക്കേണ്ട അക്കൌണ്ട് നമ്പർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ 374-8907-2044, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പാളയം ബ്രാഞ്ച്, കോഴിക്കോട്. IFSC കോഡ് SBIN 0008635. പ്രളയക്കെടുതിയിൽ ഇരയായവരെ സഹായിക്കാൻ, അവരുടെ ജീവിതം പുനരാരംഭിക്കാൻ, അവർക്ക് ആത്മവിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും സഹായഹസ്തം നീട്ടാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരുക്കുന്ന ഈ ബൃഹത്തായ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9567-07-0031. Peace Radio. Tune to reality.